പ്രശാന്ത് കേട്ടോ, ഒരു വാർത്ത ആരും അറിയാതെ സൈഡിൽ കൂടെ ഒളിച്ചങ്ങ് പോകുന്നുണ്ട്. പക്ഷെ ആ വാർത്ത നമുക്കങ്ങനെ ഒളിച്ച് വിടാനായിട്ട് പറ്റത്തില്ലല്ലോ. കാരണം നമ്മുടെ ചാനൽ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ രണ്ടുപേരും ഇരുന്നാണ് ചർച്ച ചെയ്തല്ലേ. ആ വാർത്ത ചർച്ച ചെയ്ത വാർത്തയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പൃഥ്വിരാജുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഇത്. പൃഥ്വിരാജ് ബ്രോ ഡാഡി സെറ്റിൽ, പൃഥ്വിരാജിന്റെ ബ്രോ ഡാഡി തൊഴിലിടത്തിൽ ഒരു സ്ത്രീ അതിദാരുണമായി അതിക്രൂരമായി മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് അവരെ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു അവരുടെ പരാതി. ആ പരാതി അവർ കൊടുത്ത ശേഷം ആ പൃഥ്വിരാജിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള മൻസൂർ റഷീദ് തെലങ്കാനയിൽ നിന്നും അയാൾ മുങ്ങുന്നു. പിന്നെ അയാൾ പൊങ്ങുന്നത് ഇതേ പൃഥ്വിരാജിന്റെ സെറ്റായിട്ടുള്ള എംബുനാനിലാണ്. അപ്പോ പൃഥ്വിരാജിന്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴുള്ള സംസാരമൊക്കെ, എന്റെ തൊഴിലിടം സുരക്ഷിതമാക്കിയാൽ പോലും എന്റെ ചുമതല അവസാനിക്കുന്നില്ല, ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല എന്നാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇയാൾ കീഴടങ്ങി, ഇയാളെ പോലീസ് പിടിക്കുകയല്ല ചെയ്തത്, അതാണ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇയാൾ പോയി കീഴടങ്ങുകയാണ് ചെയ്തത്. അപ്പൊ ഇയാൾ ഇവിടെ ഉണ്ട്, ഇയാൾക്ക് ആരോ സംരക്ഷണം കൊടുക്കുന്നുണ്ട്, അത് ആരാണെന്നറിയില്ല. പൃഥ്വിരാജ് ഈ വിഷയത്തിൽ എന്താണ് കാര്യമായിട്ടൊന്നും പ്രതികരിച്ചിട്ടുമില്ല. പൃഥ്വിരാജിന്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ആഞ്ഞടിച്ച പൃഥ്വിരാജ് തനിക്കെതിരെ ഒരു വാർത്ത വന്നപ്പോൾ പൃഥ്വിരാജ് എന്താണ് അത് അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് പൃഥ്വിരാജ് പ്രതികരിച്ചത്. ഇപ്പം പക്ഷെ മൻസൂർ റഷീദ് കൃത്യമായിട്ട് പൃഥ്വിരാജിന്റെ സെറ്റിൽ ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് ഇത് അറിഞ്ഞില്ല എന്ന് പൃഥ്വിരാജ് പറയാനായിട്ട് പാടില്ല. കാരണം ഇപ്പോൾ ഈ നമ്മുടെ ഓഫീസിൽ ഒരു പീഡനം നടന്നു കഴിഞ്ഞാൽ ആദ്യം അത് പോലീസ് കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മുടെ മുതലാളി ആയിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് അവിടെ ഒരു പീഡനം നടന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പോലീസ് കോണ്ടാക്ട് ചെയ്യുന്ന സംവിധായകനായിരിക്കും, പ്രൊഡ്യൂസറിനെയായിരിക്കും, അതിലുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇയാള് ഹൈദരാബാദിലെ കുക്കട്ട്പള്ളി കോടതിയിൽ പോയി കീഴടങ്ങി, ഇയാളെ 14 ദിവസം റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ വാർത്ത ഇപ്പോൾ മുങ്ങിപ്പോയി, നമ്മുടെ മാധ്യമങ്ങളൊന്നും കാര്യമായിട്ട് ഇത് ചർച്ച ചെയ്യുന്നില്ല. എന്ത് തോന്നുന്നു ഇയാളുടെ ഈ കീഴടങ്ങലുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൽ? കീഴടങ്ങലുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ഒരു കാലമാണല്ലോ, ആൾക്കാർ ഗവനിക്കാതെയായി. ധാരാളം പേർക്കെതിരെ പീഡന കേസുണ്ട്, എല്ലാ പേരും മുൻകൂർ ജാമ്യം എടുക്കുന്നു, അതൊരു സൈഡ് ലൈൻ വാർത്ത. പക്ഷേ ഒരു ലൈനിൽ നിന്നെല്ലാം പൊളിഞ്ഞു വരുന്നുണ്ട്. ആ അത് തന്നെ, അല്ല ഞാൻ ഈ പറഞ്ഞത്, അതിൽ ഞാൻ അന്നേ പറഞ്ഞല്ലോ വളരെ ഗൗരവമുള്ള ഒരു വാർത്ത, ജെന്യൂയിൻ ആയിട്ട് തോന്നുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇതാണ്. ബാക്കിയെല്ലാം ആരോപണങ്ങളും ഇതാണ്. പക്ഷെ ഇത് ആ യുവതി കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ പോലീസിന് പരാതി കൊടുത്തു, എന്നിട്ട് പോലും ഒന്നും ആയില്ല, കേരളത്തിലേക്ക് അയാൾ മുങ്ങി, ഇവിടെ അയാളെ സംരക്ഷിക്കുന്ന ചില ടീമുകളാണ് എന്നൊക്കെ അവർ വളരെ ഗൗരവമായിട്ട് പറയുന്നുണ്ട്. ഈ യുവതിയെ ആരും കണ്ടിട്ടുമില്ല, ഈ യുവതിയുടെ ബൈറ്റ് മാധ്യമങ്ങൾ എടുത്തിട്ടില്ല. മാധ്യമങ്ങൾ ഞാൻ പറയട്ടെ, നിവിൻ പോളിക്കെതിരെ ആരോപണം കൊണ്ടുവന്ന യുവതിയുടെ ബൈറ്റ് വരെ മാധ്യമങ്ങൾ പോയി എടുത്തു, പക്ഷെ എന്തുകൊണ്ട് ഈ യുവതിയുടെ ബൈറ്റ് എടുക്കുന്നില്ല? അതൊക്കെ ചോദ്യങ്ങൾ. ഇപ്പം ഇന്നലെ അയാൾ പോയി കോടതിയിൽ കീഴടങ്ങി, അയാളെ നിയമം അനുസരിച്ച് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പോസ്കോ കേസാണെങ്കിൽ 90 ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടും, 90 ദിവസം കഴിഞ്ഞാൽ ജാമ്യം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായുള്ള ഒരു നീക്കമാണ് നടന്നിരിക്കുന്നത്. അതിനകത്ത് അയാളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ഇപ്പോൾ അയാൾ കോടതിയിൽ പോയി കീഴടങ്ങുന്നത്. കാരണം പീഡനത്തിൻ്റെ ഒരു പരമ്പരയുണ്ട്. ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോടനുബന്ധിച്ച് പെണ്ണെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടമാനം ആൾക്കാരുണ്ടല്ലോ, മുകേഷുണ്ട്, ഉണ്ട്, അതിൻ്റെ കൂടെ ഇതും അങ്ങ് പോകും. മാത്രമല്ല അയാൾ കീഴടങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ പീഡന കേസ് എല്ലാം വ്യാജമാണ് എന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ കൊടുത്ത കേസുകൾക്ക് തെളിവില്ലാത്തൊരവസ്ഥ വന്നു. ആ സമയത്താണ് ഇദ്ദേഹം, ഇതിനു മുമ്പ് നടന്ന സംഭവം ഏറ്റവും ജെന്യൂനായിട്ട് നടന്ന ഒരു പീഡനം എന്ന് പറയുന്നത് ഈ പീഡനമായിരുന്നു. അതായത് അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ധനുഷ് പറഞ്ഞ പോലെ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചു, പറഞ്ഞു മനസ്സിലാവും. മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ സെറ്റിൽ മയക്കുമരുന്ന് ഉണ്ടായിരുന്നു, ആ സെറ്റിൽ പീഡനം നടന്നു. ഇത് ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒത്താശകളോടുകൂടിയോ അല്ലെങ്കിൽ ഒത്താശ ഇല്ലാതോ നടന്ന ആരോപണങ്ങൾ, അല്ലെങ്കിൽ പലരുടെയും പേരുള്ള ആരോപണങ്ങൾ, നിവിൻ പോളി ഉൾപ്പെടെ, ജയസൂര്യ ഉൾപ്പെടെ ഉള്ളവരുടെ ആരോപണങ്ങൾ ശരിയല്ല, അല്ലെങ്കിൽ പറഞ്ഞതിനകത്ത് യാതൊരു കഴമ്പുമില്ലെന്ന് തെളിവുകൾ വരികയാണ്. രഞ്ജിത്തിന്റെ കഴിഞ്ഞ ദിവസം പീഡനത്തിനകത്ത് ആ സമയത്ത് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചിരുന്ന ഹോട്ടൽ പോലും ഇല്ലെന്ന് പറയുന്നു. ആ അതിൻ്റെ കൂടെ ഈ മൻസൂർ എന്ന് പറയുന്ന ആളുടെ പീഡനം കൂടി കടന്നു പോകുന്നു. അത് മാധ്യമങ്ങൾ ആ ഒരു പീഡനം ചർച്ച ചെയ്യാതെ പോകുന്നു. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നമ്മളീ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ ഇദ്ദേഹം എന്ന് പറയുന്നത് മട്ടാഞ്ചേരി മാഫിയയുടെ ആൾ തന്നെയാണ്. ആരാ? പൃഥ്വിരാജ്. അതിൻ്റെ ഭാഗമാണ് പുള്ളി. അതുകൊണ്ട് തന്നെയാണല്ലോ നേരത്തെ ദിലീപിന്റെ വിഷയം വന്നപ്പോൾ പുള്ളി ജെന്യൂനായിട്ട് ജെന്റിൽമാനായിട്ട് വന്നിട്ട് അഭിപ്രായം പറയുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് നടക്കുന്ന പുഴുക്കുത്തുകളെ പറ്റി പുള്ളി അഭിപ്രായം പറയുന്നു, പുള്ളിയുടെ സെറ്റിൽ മാന്യമായ സെറ്റാണ്, എൻ്റെ സെറ്റിൽ ഒരു വിഷയവും ഇല്ല എന്ന് പറയുന്നു. ഇത് മനോരമയെങ്ങാണ്ട് ഇടയ്ക്കൂടെ പൊക്കിക്കൊണ്ട് വന്നതുകൊണ്ടാണല്ലോ ഇത് വെളിയിൽ വരാൻ കാരണം. അപ്പം ഇത് പറയുമ്പോഴും പുള്ളി ജെന്റിൽമാനായിട്ട് ഇരിക്കുമ്പോഴും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിഷയത്തോടനുബന്ധിച്ച് പീഡന പരാതികൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും അല്ലെങ്കിൽ പീഡന പരാതികൾ വരികയും ചെയ്യുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ നടന്ന പീഡനം. അപ്പം
എന്നിട്ടത് മറച്ചു വെക്കുന്നതിന് വേണ്ടി സാധിച്ചു. ഇപ്പം അദ്ദേഹം നിരന്തരമായിട്ട് പൃഥ്വിരാജിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എമ്പുരാൻ പറയുന്ന സെറ്റിൽ വന്നതെന്ന് ഒരു വാർത്ത വന്നുകൊണ്ട് നമ്മൾ അറിഞ്ഞു പൃഥ്വിരാജിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. അതായത് മയക്കുമരുന്ന് ലോബിയെ നിയന്ത്രിക്കുന്നു മട്ടാഞ്ചേരി മാഫിയ. മട്ടാഞ്ചേരി മാഫിയയ്ക്ക് ഒരു ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരാളിനെ അവതരിപ്പിക്കും. മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പറഞ്ഞാൽ ചില പ്രത്യേക വിഭാഗത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഇത്, അല്ലെങ്കിൽ സിനിമയിൽ ചില പ്രത്യേക വിഭാഗത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയോ അവർക്ക് അവരൊക്കെ പ്രൊമോഷൻ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നു. ബാക്കിയുള്ള ആൾക്കാരെ മോശക്കാരാണ്, അല്ലെ പവർ ഗ്രൂപ്പാണ്, അവരാണ് ഇതിനകത്ത് മൊത്തം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് നടത്തുന്ന അഴിമതിക്ക് മൊത്തം കാരണക്കാരാന്ന് പറയുമ്പോൾ അതിനകത്ത് അവർക്ക് നമ്മളിൽ പറഞ്ഞ പി ഡി പിയുടെ മുമ്പിൽ നിർത്താൻ ഒരു സാമി ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചില ജമാഅത്ത് ഇസ്ലാമിയുടെ മുമ്പിൽ ഒരു താടി വളർത്തിയ കുറി തൊട്ട ഒരാളെ നിർത്തുന്ന പോലെ മട്ടാഞ്ചേരി മാഫിയ ഏത് വിഭാഗത്തിന് വേണ്ടി സംസാരിക്കുന്നോ പ്രവർത്തിക്കുന്നോ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യമെന്ത്, അത് കണ്ണിൽ പെടാതിരിക്കാൻ അല്ലെങ്കിൽ ആൾക്കാരെ ശ്രദ്ധിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ച ഒരാളാ പൃഥ്വിരാജ്. പൃഥ്വിരാജിന്റെ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പൃഥ്വിരാജ് പഠിച്ച കളനാണ്. പൃഥ്വിരാജിന്റെ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ശ്രദ്ധിക്കുന്നു. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ് ആണ് അതിനകത്ത് ചർച്ചാ വിഷയം. വളരെ കൂടുതൽ ഓടിയ ഒരു സിനിമയാണ്. നമ്മള് മോഹൻലാൽ ഓരോ കാര്യം ചെയ്തു കഴിയുമ്പോഴും ഈ ഒരു ഡയലോഗ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആ ഡയലോഗ് ആരുടെ ഡയലോഗ് പിശാചുമായിട്ട് ബന്ധപ്പെട്ട ഡയലോഗ്, അതായത് പിശാജ് ചെയ്യുന്നതാണ് ശരി, പാപങ്ങൾക്ക് പറ്റില്ലല്ലോ. അപ്പം പൈശാചിക ശക്തികൾക്കാണ് ദൈവത്തെക്കാട്ടിൽ കൂടുതൽ നേരുള്ളത് എന്ന് വരുത്തി തീർക്കണം. ഈ ആന്റി ക്രൈസ്റ്റ് മൂവ്മെന്റിന്റെ ഒരു പ്രത്യേകത ധനുഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ലോകത്തിൽ ഏറ്റവും വലിയ ഒരു പവർ ഗ്രൂപ്പ് തന്നെയാണ്. അതാണ് ഭയങ്കര സമ്പന്ന പല കാര്യം സമ്പന്നമായിട്ടുള്ള ഫണ്ടും അല്ലെങ്കിൽ പല കാര്യങ്ങളും കൈകാര്യം ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചത്. മുരളീഗോപി തിരക്കഥ എഴുതി എന്നുള്ളത് മുരളീഗോപി കൊണ്ട് ആ തിരക്കഥ ഇദ്ദേഹം എഴുതിപ്പിച്ചതാണെങ്കിലോ? ഇവരൊന്നുകൂടെ ആലോചിക്കാതെ സിനിമ ചെയ്യത്തില്ലല്ലോ. അപ്പൊ ഇതിന് പുറയിൽ അന്നേ ഒരു മർമ്മറങ്ങിയായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ ഇനിയിപ്പോ ഈ എമ്പുരാൻ വരുവോ? എമ്പുരാമിന്റെ തുടർച്ചയാണ്. ഈ തുടർച്ചയെന്ന് പറഞ്ഞാൽ ഈ ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന ആളുടെ പുറയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ്, അത് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് ആണോന്ന് സംശയമുണ്ട്. മയക്കുമരുന്നിന്റെ ഗ്രൂപ്പ് ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടോ എന്ന് സംശയമുണ്ട്. അതുപോലെ തന്നെ വേറെ ചില ആന്റി സോഷ്യൽ അല്ലെങ്കിൽ ഈ വ്യവസായത്തെ തകർക്കുന്നതിന് വേണ്ടി സ്വയം അവര് ഇദ്ദേഹത്തിന് ഫണ്ട് ചെയ്യുന്ന വേറെ ഏറ്റവും അവസാനം എടുക്കാൻ വെച്ചിരുന്ന സിനിമ ഉണ്ടായിരുന്നു, ഏറ്റവും വിവാദമായിക്കൊണ്ടിരുന്ന ഒരു വിഷയം, വാര്യംകുന്ദൻ. വാര്യംകുന്ദൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വിവാദമാണ്. വാര്യംകുന്ദൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ പറ്റി രണ്ട് അഭിപ്രായമാണ് കിടക്കുന്നത്. പ്രബലമായിട്ട് ഒരു ഗ്രൂപ്പ് അദ്ദേഹത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് വരുത്തി തീർക്കുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പറ്റി പഠിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ കാലം ഒരു നൂറ്റാണ്ടിന് മുമ്പ് എന്ത് ഇസ്ലാമിസ്റ്റുകൾ ആഗ്രഹിച്ചു അത് നടത്തിയ ഒരു മനുഷ്യനാണ്. ഹിന്ദു ഹത്യ നടത്തിയ ഒരു മനുഷ്യനാണ്. ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്ന് ഒരു അവിടെ ഒരു കിണറ്റിലിട്ടെന്നാണ് പറയുന്നത്. ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ആളാണ്. ആ അദ്ദേഹത്തെ കണ്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫോട്ടോ വരച്ചു വെച്ചിട്ടുള്ളതുമായിട്ടുള്ള അറിയാവുന്ന ആൾക്കാർ പറയുന്ന കണ്ടാൽ തന്നെ വളരെ ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അതിന്റെ ഫണ്ട് അല്ലെങ്കിൽ ആരാ സിനിമ എടുക്കുന്നോ ഇതുവരെ വെളി വന്നിട്ടില്ല. കോടിക്കണക്കിന് രൂപ അടക്കാണ് എടുക്കാനിരുന്നത്. അതിന് പൃഥ്വിരാജ് എന്ന് പറയുന്ന സുന്ദരനായ വ്യക്തിയാണ് തിരഞ്ഞെടുത്തത്. അത് വളരെ ഇഷ്യൂ ആയി. അല്ലെങ്കിൽ ഈ പറയുന്ന ഇവർ പറയുന്ന ആർ എസ് എസും അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളും ഇതിനെതിരെ വന്നപ്പോൾ വളരെ ഒരു പെട്ടെന്ന് പ്രോജക്റ്റ് നിർത്തി കള്ളികളെല്ലാം വിളിച്ചു തരുന്ന പ്രോജക്ട് നിർത്തിപ്പോയി. പൃഥ്വിരാജ് പിന്മാറുന്ന ഒരു അവസ്ഥ വന്നു, മാറേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു. അപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി ചില വിഷയങ്ങളിൽ സംസാരിക്കുമല്ലോ എപ്പോഴും വന്നിട്ട്, സാംസ്കാരിക നായകന്മാരുടെ വിഷയം സംസാരിക്കുമ്പോഴും അല്ലെ കലാകാരന്മാരുടെ വിഷയം സംസാരിക്കുമ്പോഴും സിനിമാ നടന്മാരുടെ വിഷയം സംസാരിക്കുമ്പോൾ ഏത്തരത്തിലുള്ള വിഷയങ്ങളായിരുന്നു പുള്ളി സംസാരിച്ചുകൊണ്ടിരുന്നത്? ചില പ്രത്യേക വിഷയങ്ങൾ അല്ല, ചില പ്രത്യേക മതത്തിന്റെ വിഷയങ്ങൾ മാത്രം വരുമ്പോൾ സംസാരിക്കും. അതേ ഇൻസിഡന്റിനാണ് അതിനെക്കാട്ടിൽ മോശമായിട്ട് നടന്നാൽ പോലും പൃഥ്വിരാജ് സംസാരിക്കാത്ത അവസ്ഥ വന്നു. അപ്പോഴാണ് പൃഥ്വിരാജിനെ ശ്രദ്ധിച്ചു തുടങ്ങി. പൃഥ്വിരാജിനെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സെറ്റിൽ നടന്ന കാര്യങ്ങൾ എല്ലാം കൂടി വായിക്കുമ്പോൾ പൃഥ്വിരാജ് കൃത്യമായ ഒരു മട്ടാഞ്ചേരി മാഫിയയുടെ ആളാണ്, അല്ലെങ്കിൽ മയക്കുമരുന്ന് ലോബിക്കെതിരെ സംസാരിക്കാത്ത ഒരാളാണ്, ആന്റി ക്രൈസ്റ്റ് മൂവ്മെന്റിന്റെ ഒരാളാണ്. ഇത്തരത്തിൽ എന്ത് സമൂഹത്തിൽ കൊള്ളരുതായ്മ ഉണ്ട് ഇതിന്റെ എല്ലാം ആളായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ ആളാണെന്ന് വ്യക്തമാകുന്ന രീതിയിലുള്ള ഒരു പൃഥ്വിരാജിനെയാണ് നമ്മൾ കാണാൻ സാധിക്കും. ഇവിടെയാണ് പൃഥ്വിരാജിന്റെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നത്. അതല്ലെങ്കിൽ യഥാർത്ഥ മുഖം ഇതാണെന്ന് വരുന്നത്. ഇപ്പൊ തന്നെ ഈ പീഡനത്തിന്റെ എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ദിവസം സംരക്ഷിച്ച പൃഥ്വിരാജാണ്. പൃഥ്വിരാജിനെ അറിയാൻ വയ്യാത്ത ഒരാളല്ല, മാത്രമല്ല ഇതും ഒരു പ്രത്യേക സമുദായക്കാരനാണ്. അത് ഇത് നിവർത്തികേട് കൊണ്ടാണ് ഇപ്പം ജാമ്യം എടുക്കേണ്ടി വരുന്നത്.
കാരണം ഈ ഈ ജാമ്യം എടുക്കാതെ തന്നെ ഈ കേസ് ഒതുക്കി തീർക്കുന്നതിന് കേരളത്തിന് അപ്പുറത്തായതുകൊണ്ട്. ഇപ്പം എമ്പുരാന്റെ സെറ്റിൽ വന്നപ്പോൾ അല്ലെങ്കിൽ സെറ്റിൽ പ്രവർത്തിക്കാൻ മതി, എമ്പുരാന്റെ സെറ്റിൽ വരുന്നതിന് മുമ്പ് ഈ പീഡനം നടന്ന സമയം തൊട്ട് ആ ഓരോ ദിവസവും പൃഥ്വിരാജുമായിട്ട് നിരന്തരം ഇടപഴകുന്ന ആള് തന്നെയാണ് ഇദ്ദേഹം, അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കത്തില്ലല്ലോ. അപ്പം അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആളാണ്, അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഗ്രൂപ്പ് ആരാണ്, എന്തുകൊണ്ട് അത് വെളിയിൽ വന്നില്ല, എന്തുകൊണ്ട് ആ ഈ ഇപ്പം ധനുഷ് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ആ പെൺകുട്ടിയുടെ ബൈറ്റ് പോലും എടുക്കാനും ആ പെൺകുട്ടിയെ തിരക്കി പോകാനും ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. നിവിൻ പോളി ഇന്നലെ കേസ് കൊടുത്തിരിക്കുക, നിവിൻ പോളി പറഞ്ഞിരിക്കുന്നത് എന്റെ പീഡനം അല്ലെങ്കിൽ എന്റെ പേരിൽ ആരോപിക്കപ്പെട്ട പീഡനം, ആ പീഡനത്തിന്റെ പുറകിൽ ഇതിനകത്ത് ചില ആൾക്കാരുണ്ട് സിനിമാ ഗ്രൂപ്പിൽ തന്നെയുള്ളു, അതിനെപ്പറ്റി അന്വേഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ ആവശ്യമായിട്ടാണ് നമ്മുടെ ജയസൂര്യ നിൽക്കുന്നത്. അപ്പം ഇതിനകത്തെല്ലാം എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഒരു ഗായിക ചില കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞ് വെളിയിൽ വരുന്ന ഒരവസ്ഥ വന്നു. അതിനുപ്പ് മുമ്പ് മോഹൻലാൽ വന്ന് പറഞ്ഞു ചില കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന്. ഇതെല്ലാം കൂട്ടി വായിച്ചു വന്നപ്പോൾ ഇതിനകത്ത് മയക്കുമരുന്ന് ലോബിയും അല്ലെങ്കിൽ മട്ടാഞ്ചേരി ലോബിയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇൻവോൾവ്മെന്റും ഒക്കെ വെളിയിൽ വരുന്ന ഒരവസ്ഥ വന്നു. എന്നിട്ടും മറച്ചു പിടിച്ചു, ഇവിടുത്തെ മാധ്യമങ്ങളെ മറച്ചു പിടിക്കാൻ നരേന്ദ്രമോദിക്കും പിണറായി വിജയനും സാധിക്കാത്തപ്പോൾ ഇവിടുത്തെ റീമാ കല്ലിങ്ങലിനും അല്ലെങ്കിൽ ആഷിഖപൂരി അങ്ങനെ സാധിക്കുന്നത്. അപ്പൊ അതിന്റെ പുറകിൽ നിൽക്കുന്ന ലോബി എത്ര വലുതാണ്, ആ ലോബിയുടെ ആളല്ലേ പൃഥ്വിരാജ്, നമുക്ക് തോന്നുന്നതിന് കുറ്റമല്ലോ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം ഇപ്പൊ ജാമ്യം എടുത്തത് എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ കൂടെ പോകും, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം കിട്ടത്തില്ല, ഇതിനകത്ത് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തൊരു ലോബിയുണ്ട്. ആ ലോബി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ലോബി സിനിമാ വ്യവസായത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ലോബിയാണ്, അല്ലെങ്കിൽ അവരുടെ കരങ്ങളിൽ കൂടി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോബിയാണ്. സിനിമാ വ്യവസായം മയക്കുമരുന്ന് ലോബിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെ സിനിമ എടുക്കുന്നതിന് വേണ്ടി, ഈ കിട്ടുന്ന പൈസ എടുക്കുന്നതിന് വേണ്ടി, പിന്നെ അവരുടെ അജണ്ടകൾ മാത്രം പാസ്സാക്കി പോകുന്നതിന് വേണ്ടി, അവരുടെ ആശയങ്ങൾ സിനിമയിൽ കൂടി പറയുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാനടനുണ്ട്, മമ്മൂട്ടി ഒരുപക്ഷെ ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഒന്നും കയ്യിലല്ലായിരിക്കും, പക്ഷേ മമ്മൂട്ടിക്ക് കൊടുത്തിരുന്ന വേഷങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ വേഷങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ. നിങ്ങൾ ശ്രദ്ധിച്ചോ, മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളതെല്ലാം ഹിന്ദു വേഷങ്ങളാണ്, അത് അദ്ദേഹത്തിന് ചേരുകയും ചെയ്യും, അദ്ദേഹത്തിന് ശരീരഘടന അല്ലാത്ത അതിനകത്താണ് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒരു നെഗറ്റീവ് വേഷം എന്ന് പറഞ്ഞാൽ രഞ്ജിത്തിന്റെ അതിനകത്തേ ഉള്ളൂ നെഗറ്റീവ് വേഷം വന്ന്. പക്ഷേ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന അവസാനം പറഞ്ഞു തുടങ്ങി മമ്മൂട്ടി ഇനിയും ഹിന്ദു വേഷങ്ങളിൽ അഭിനയിക്കണ്ട, മുസ്ലിം വേഷങ്ങൾ അഭിനയിച്ചാൽ മതി, ഈ രീതിയിലുള്ള പറച്ചില് പോലും ഇതിനകത്തൂടെ വരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ഉൾവലിഞ്ഞു പോയത്. ഉൾവലിഞ്ഞു പോയെങ്കിൽ പോലും ആ ഒരു ഗ്യാങ്ങും ആ ഒരു സോഴ്സും ഇപ്പോഴും സിനിമയ്ക്കകത്ത് നിൽക്കുന്നുണ്ട്. അത് നിസ്സാരമായിട്ടുള്ള സോഴ്സ് അല്ല. കഴിഞ്ഞ ദിവസം സിനിമ ഇടയ്ക്കകത്ത് നമ്മുടെ ചാനലിൽ തന്നെ ഒരു വക്കീല് ചർച്ച ചെയ്തല്ലോ, അദ്ദേഹം ഒരു സിനിമ എടുത്തപ്പോൾ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ആൾക്കാർ കൊടുക്കേണ്ടി വന്ന തുകയെ പറ്റി പുള്ളി പറഞ്ഞു. ഒരു സിനിമാ പ്രോജക്റ്റിന് മാറ്റിവെക്കുന്ന അത്രയും തുക തന്നെ മയക്കുമരുന്ന് ലോബിക്കും ഗുണ്ടാ ടീമിനും മട്ടാഞ്ചേരിയിലെ ആൾക്കാർക്ക് മാറ്റിവെക്കേണ്ട ഒരവസ്ഥയിലേക്ക് സിനിമാ ഫീൽഡ് പൊക്കോണ്ടിരിക്കുകയാണ്. അതേ രീതിയിലാണ് അവരുടെ നിയന്ത്രണം അവരുടെ ഇൻവോൾവ്മെന്റും. ഇല്ലെങ്കിൽ സിനിമ എടുക്കാൻ പറ്റത്തില്ല, എത്ര പെറോളിലായാലും എടുക്കാൻ പറ്റില്ല, പോലീസ് സംവിധാനം സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് മിഷനറീസ് ഒന്നും സഹായിക്കുന്നു, ഇതിനൊക്കെ അപ്പുറമായിട്ട് നിൽക്കുന്നു. അപ്പൊ ഇത് എന്താണ് സംഭവം? അപ്പൊ അത് ആരാണ് നിയന്ത്രിക്കുന്നത്? അതിന്റെ പുറകിലുള്ള ബലം അത്രത്തോളം വലുതാണ്. അത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഈ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മളെ കാണിക്കുന്നത് എങ്ങനെയാണ്? എല്ലാത്തിനെയും അതിജീവിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ്. ആ സോഴ്സ് പക്ഷെ അതിനകത്ത് മയക്കുമരുന്ന് ലോബി ശരിയല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ആ സോഴ്സിന്റെ പുറകിൽ നിൽക്കുന്ന ആന്റി ക്രൈസ്റ്റ്, മനസ്സിലായി? ഇത് ആന്റി ക്രൈസ്റ്റ് ഈ സോഴ്സും അത് ലോകത്ത് നിർണയിക്കുന്നതും എല്ലാം ഈ മാതിരിയുള്ള എല്ലാ മേഖലയിലും നിർച്ചതാണെങ്കിൽ അവർ വിചാരിച്ച പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം വേറെയാണ്. ആന്റി ക്രൈസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ലോകത്ത് മൊത്തമുള്ള മൂവ്മെന്റ് എന്തിനു വേണ്ടിയുള്ളതാണ്? അതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു ഇലുമിനാറ്റി ആണെന്നാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.